കേരളത്തിലെ ഏറ്റവും വലിയ ഭവനത്തിന്റെ ഉടമയും സഹസ്ര കോടീശ്വരനുമായ വയനാട്ടിലെ അറക്കൽ ജോയി എന്ന കപ്പൽ ജോയി മരിച്ചത് ആത്മഹത്യയെന്ന് ദുബായ് പോലീസ് സ്ഥിരീകരിച്ചിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ വിവരങ്ങളും ലഭ്യമായി. മലയാളത്തിലെ എല്ലാ ചാനലുകളും മാധ്യമങ്ങളും ഹൃദയാഘാതം എന്ന് റിപ്പോർട്ട് ചെയ്ത കപ്പൽ ജോയി എന്ന അറക്കൽ ജോയിയുടെ മരണം April 26 കർമാന്യൂസ് മാത്രമായിരുന്നു ആത്മഹത്യയെന്ന് റിപ്പോർട്ട് ചെയ്തത്. തുടർന്നും മറ്റു മാധ്യമങ്ങളും വാർത്ത തിരുത്താതെ ഹാർട്ട് അറ്റാക്കിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു. വീണ്ടും പറയട്ടെ, കർമാന്യൂസ് കള്ളം പറയില്ല. എന്നാൽ ചില സത്യങ്ങൾ വിശ്വസിക്കാൻ കഴിഞ്ഞുവെന്ന് വരില്ല. അങ്ങനെ ചില സത്യങ്ങൾ വിശ്വസിക്കാൻ സാധിക്കാതെ വരുന്നവർ പറയും കർമാന്യൂസ് കള്ളം പറഞ്ഞുവെന്ന്. കർമാന്യൂസിന് സഹസ്ര കോടീശ്വരന്റെ മരണവും സാധാരണക്കാരന്റെ മരണവും എല്ലാം ഒന്നുപോലെ വേദനയുള്ളത് തന്നെ. എന്നാൽ പാവപ്പെട്ടവൻ ആത്മഹത്യ ചെയ്താൽ അത് ആത്മഹത്യയും പണക്കാരൻ്റെ ആത്മഹത്യ ഹാർട്ട് അറ്റാക്കും ആക്കുന്ന മാധ്യമപ്പണി ഞങ്ങൾ ചെയ്യില്ല. മരിച്ച അറക്കൽ ജോയിയോട് ഞങ്ങൾക്ക് ആദരവും ബഹുമാനവും ഉണ്ട്. എന്നാൽ മരണത്തിൻ്റെ സത്യാവസ്ഥ 3 കോടി പ്രവാസികളിലും മലയാളികളിലും എത്തിക്കുന്നതിൽ എന്തിന് വെള്ളം ചേർക്കുന്നു? ഇനി വിശദാംശങ്ങളിലേക്ക്. കഴിഞ്ഞ 23 അറക്കൽ ജോയി എന്ന കപ്പൽ ജോയി ദുബായിലെ കൂറ്റൻ കെട്ടിടത്തിൻ്റെ 14-ാം നിലയിൽ നിന്നും ചാടി മരിച്ചത്. ബിസിനസ് ബേയിലെ കെട്ടിടത്തിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്തതായി ദുബായ് പോലീസ് പറഞ്ഞു. ദുബായ് പോലീസ് പറയുന്നത് ഇങ്ങനെ: ഒരു കെട്ടിടത്തിൻ്റെ 14-ാം നിലയിൽ നിന്ന് വ്യാഴാഴ്ച ഒരാൾ മരണത്തിലേക്ക് വീഴുന്നതായി ഞങ്ങൾക്ക് റിപ്പോർട്ട് ലഭിച്ചു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ സാമ്പത്തിക വിഷയങ്ങളെ തുടർന്ന് ഇയാൾ ആത്മഹത്യ ചെയ്യുകയായിരുന്നു. 14-ാം നിലയിൽ നിന്നും ജനാല വഴി പുറത്തേക്ക് ചാടുകയായിരുന്നു അത്രേ. ബർദുബായ് പോലീസ് സ്റ്റേഷൻ ഡയറക്ടർ ബ്രിഗേഡിയർ അബ്ദുള്ള ഖാദിം ബിൻ സോറൂർ വ്യക്തമാക്കി. UAE ഗോൾഡ് കാർഡ് വിസ സ്വീകർത്താവായിരുന്നു അറക്കൽ ജോയി. ആസ്ഥാനമായ ഇന്നോവ ഗ്രൂപ്പ് ഓഫ് കമ്പനികളുടെ മാനേജിംഗ് ഡയറക്ടറായിരുന്നു. വിവിധ മേഖലകളിലുള്ള എണ്ണ മേഖലയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ഭാര്യ സെലിൻ, മക്കളായ ജുമൈറയിൽ താമസിക്കുന്ന അരുണും ആഷ്ലിയും. ഒരു മീറ്റിംഗിൽ പങ്കെടുത്ത് അറക്കൽ ജോയി പുറത്തിറങ്ങിയതായിരുന്നു. കൂടെ മകനും ഉണ്ടായിരുന്നുവെന്നാണ് വിവരങ്ങൾ. ഈ സമയത്ത് ജോയിക്കൊരു ഫോൺ വന്നതായി പറയുന്നുണ്ട്. തുടർന്ന് പെട്ടെന്ന് 14-ാം നിലയിൽ നിന്നും താഴേക്കെടുത്തു ചാടി ആത്മഹത്യ ചെയ്യുകയായിരുന്നു. വയനാട് മാനന്തവാടിയിലാണ് ജോയിയുടെ വസതി. ഇവിടെ 4.5 ഏക്കറിൽ പരന്നുകിടക്കുന്ന 44,000 സ്ക്വയർ ഫീറ്റ് ഉള്ള കൂറ്റൻ വസതിയുടെ പേര് അറക്കൽ കൊട്ടാരമെന്നാണ്. വീട് പണിത് അധിക നാൾ ആയിട്ടില്ല. എന്നാൽ ഗൃഹനാഥനെ കാത്തിരുന്ന കേരളത്തിലെ ഏറ്റവും വലിയ പടുകൂറ്റൻ വീട്ടിൽ 29 ബുധനാഴ്ച എത്തിയത് ജോയിയുടെ മൃതദേഹമായിരുന്നു. ഒരു ബിസിനസ് ഇടപാടിൽ ജോയിക്ക് വീഴ്ചകൾ പറ്റിയെന്നാണ് കരുതുന്നത്. BR ഷെട്ടി എന്ന് പറയുന്ന ബിസിനസ്സുകാരനുമായി 1,000,000,000 കോടി രൂപയുടെ കള്ളപ്പണ ഇടപാടുകൾ നടന്നതായും ഒടുവിൽ ഷെട്ടി പറ്റിച്ചതായും പറയുന്നു. മാത്രമല്ല, വിലക്കുള്ള ഇറാനിൽ നിന്നും യമനിൽ നിന്നും ഈ സംഘങ്ങൾ എണ്ണ കടത്ത് നടത്തുകയും രാജ്യദ്രോഹത്തിൽ ഏർപ്പെട്ട സംഘങ്ങളുമായി ബന്ധങ്ങൾ ഉണ്ടെന്നും ആരോപണങ്ങൾ ഉയർന്നിരുന്നു. ഏതായാലും സഹസ്ര കോടീശ്വരൻ്റെ മരണം ദൃക്സാക്ഷികളുണ്ടായിട്ടും മലയാളത്തിലെ മുഴുവൻ മാധ്യമങ്ങളും ഹൃദയാഘാതം ആക്കി മാറ്റിയത് അത്ഭുതകരം തന്നെ. ഇനിയും കൂടുതൽ എക്സ്ക്ലൂസീവ് വാർത്തകളും മലയാളത്തിലെ മാധ്യമങ്ങൾ പറയാത്ത സത്യങ്ങളുമായി വീണ്ടും കാണാം. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.